പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടായ ഡോക്ടർ രുചി ജയനും ജിപ്മർ പൽമനറി വിഭാഗം മേധാവിയായ ഡോക്ടർ സഖാ വിനോദ് കുമാറും അടങ്ങുന്ന കേന്ദ്രസംഘം അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കുന്നതിനായി നിയോഗിച്ച സംഘം ഇവിടുത്തെ വിവിധ ആശുപത്രികളിൽ സന്ദർശനം നടത്തി പല വിധത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്തി സർക്കാർ വൃത്തങ്ങളുമായും മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം നമ്മളോട് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഫലവത്താണ് അവതൃപ്തികരമാണ് ഈ നാട് ഈ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തെയും രണ്ടാം തരംഗത്തെയും രാജ്യത്തിനും മാതൃകയാകുന്ന രീതിയിൽ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എന്ത് കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും സുസജ്ജമായ രീതിയിലും തൃപ്തികരവുമായ വിധത്തിലാണ് മുന്നേറുന്നത് എന്ന് ഇപ്പോൾ ടി പി ആർ നിരക്ക് പത്തിന് മുൻ മുകളിൽ നിൽക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഈ നിലയിൽ നിന്ന് ഈ രണ്ടാം തരംഗത്തെയും കേരളം സുന്ദരമായി തന്നെ അതിജീവിക്കുമെന്ന് ഒന്നാം തരംഗത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മരണനിരക്ക് കുറച്ചു നിർത്തി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടാം തരംഗത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ ഉണ്ടായത് എന്ന് ഇനി മൂന്നാം തരംഗം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുണ്ട് എന്ന് ഇനിയിപ്പോ കേരളത്തെ നിരന്തരമായി അപമാനിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനും എസ് സുരേഷും അടക്കമുള്ള ടീമുകളൊക്കെ എന്തു ചെയ്യും എന്തു പറയും കേന്ദ്രസംഘം വരുന്നുണ്ട് കേരളത്തിലേക്ക് ഇപ്പോൾ വിവരമറിയുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം തട്ടിവിട്ടത് ഈ കേരളത്തിൽ എന്തോ മാനമിടിഞ്ഞ് വീണിരിക്കുകയാണ് എന്നുള്ള നിലയിൽ കേരളം ഇങ്ങനെ ആളുകളെയൊക്കെ പിണറായി വിജയൻ്റെ ആഫീസിൽ നിന്ന് കോവിഡിനെ പറഞ്ഞയച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് ഈ ആശാന്മാർ കേരളത്തെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാമുള്ള ഇപ്പോൾ നൽകുന്നത് ശരിക്കു പറഞ്ഞാൽ ആശുപത്രി കിടക്കുകളുടെ ദൗർലഭ്യമുണ്ടാകാതെ ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതെ മരണനിരക്ക് ഉയരാതെ കൃത്യമായ ഇടപെടലിൽ കൂടി പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാൻ കേരളത്തിന് സാധിച്ചുവെന്ന് കേന്ദ്രം തന്നെ നിയോഗിച്ച ആ സംഘം അഭിപ്രായപ്പെടുമ്പോൾ കേരളത്തിന് വീണ്ടും തലയുയർത്തിപ്പിടിക്കാനുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു നാട് അതിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോകം അംഗീകരിക്കുന്ന പ്രതിരോധ മികവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രോഗികൾ ഉണ്ടാകാൻ പാടില്ല എന്നതല്ല അതിനുള്ള ഒരു മാനദണ്ഡം കേരളത്തിൻ്റെ പ്രതിരോധ മികവിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് രോഗികളില്ലാത്തൊരവസ്ഥ എന്നുള്ളതല്ല ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ് ആയാലും ഒക്കെ അവിടുത്തെ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം പത്തിലൊന്നായി കുറഞ്ഞിരിക്കുന്നു ഈ പുതിയ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ നിലപാടുകളൊക്കെ വന്നതോടുകൂടി പുല്ലിനി ടെസ്റ്റും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള മനോഭാവം അവിടെ ഉണ്ടാകുന്നു അവിടെയൊന്നും കണക്കില്ല കണക്കുണ്ടെങ്കിലാണല്ലോ അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ കണക്കുകളില്ല കണക്കുകളിനി വേണ്ട എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ മരണക്കണക്കിൻ്റെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് എങ്കിൽ പോലും അതുപോലും ഐ സി എം ആറിൻ്റെയും ലോകാരോഗ്യ സംഘടനയുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പരമാവധി ആളുകൾക്ക് ആ കോവിഡ് ധനസഹായം കിട്ടുന്നതിന് വേണ്ടി അതിലും തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണ് എന്നുള്ള മനോഭാവവും കേരള സർക്കാർ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഈ പറയുന്ന അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അവരാ വിമർശനങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്